കാനഡയിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ആസ്മയെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ആസ്മയുടെ മരുന്നുകൾ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഈ ആസ്മയുടെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി എന്നോട് വിളിക്കാമോ എന്ന് ചോദിക്കുകയും അമ്മ ചോദിച്ചു. അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് അവളുടെ ചില ആശങ്കകൾ ഞാൻ നിങ്ങളോടത്ത് പങ്കുവയ്ക്കാം. കാരണം അവൾ പറയുന്നത്, ഇത് കഴിച്ച് ഇത് ഇൻഹെയിലറാണല്ലോ ആസ്മയ്ക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇൻഹെയിലർ കഴിച്ച ഇങ്ങനെ വായിലേക്ക് അടിക്കുമ്പോൾ പല്ലിന് എന്തെങ്കിലും എൻ്റെ പല്ലൊക്കെ കേടായി പോവോ, പിന്നെ അതിനകത്ത് സ്റ്റീറോയിഡ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ഫാർമസി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീറോയിഡ് പറ്റിയുള്ള ദൂഷ്യഫലങ്ങളൊക്കെ അവൾക്ക് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീറോയിഡ് ഉൾപ്പെട്ട ഈ ഇൻഹെയിലർ ഞാൻ വായിൽ അടിക്കുമ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗർ എല്ലാം കൂടുമോ, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഡയബറ്റീസ് വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും ഇതുപോലെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താൽ കുറച്ച് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമല്ലോ, അല്ലെങ്കിൽ എത്രയും നന്നായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആസ്മയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഏതാണ്ട് 300 മില്യണിലധികം ആളുകൾക്ക് ആസ്മയുണ്ട്, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അടക്കം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആസ്മയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആസ്മ ഉണ്ടാവണമെന്ന് ചെറുതായിട്ട് അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മരുന്നുകളെ പറ്റി പറയുമ്പോൾ കുറച്ചും കൂടി ഒരു അവബോധമുണ്ടാവും. ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ആസ്മ എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ശ്വാസനാളത്തിൽ എന്ത് പ്രത്യേകതകളാണ്, എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു നോർമൽ, അതായത് ആസ്മയൊന്നും ഇല്ലാത്ത ഒരു ശ്വാസകോശമാണ് ഇത്. അപ്പോൾ നമുക്കറിയാം ഈ ഭാഗത്തൂടെയാണ് നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് പോകുന്ന വിസ്താരം നമുക്ക് കിട്ടുന്നത്. ഈ മസിൽസാണ് ഇതിൻ്റെ കഴിവാണ്, അതായത് ആ മസിൽസ് എത്രത്തോളം പ്രവർത്തനക്ഷമമാണെന്നനുസരിച്ചിട്ടാണ് നമുക്ക് ഈ നോർമൽ സാധാരണമായിട്ടുള്ള ഒരു ശ്വാസനാളം നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇത്രയും വിസ്താരമാണ് നോർമലായിട്ട് ഒരു ആസ്മയില്ലാത്ത ശ്വാസനാളത്തിലുള്ളത്. പക്ഷേ ആസ്മയുള്ള ഒരാളുടെ ശ്വാസനാളം, അതായത് ഇവിടെയുള്ള ഈ മസിലുകൾക്ക് അവർക്ക് സങ്കോച വികാസ ശേഷി ഈ നോർമലായിട്ടുള്ള ആളുകളുടെ അത്രയും ഇല്ലാത്തത് കൊണ്ട് ശ്വാസകോശം ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പം ഇത്രയ്ക്കുള്ള വിസ്താരമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആസ്മ അറ്റാക്ക് വരുമ്പം ഈ ചുരുങ്ങിയിരിക്കുന്ന ശ്വാസനാളം വീണ്ടും ചുരുങ്ങും, അതായത് ഈ മസിലുകളുടെ ശ്വാസകോശ മസിലുകളുടെ സങ്കോച വികാസ ശേഷി വളരെയധികം കുറയുകയാണ്. അപ്പം ഇത്രയുമുള്ള സ്ഥലമേയുള്ളൂ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം പോകാനുള്ള വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ശ്വാസനാളത്തിൻ്റെ വിസ്താരം കുറയുകയും വായു സഞ്ചാരം ഈസി ആകാതെ വരികയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പലർക്കും പല തരത്തിലാണ് ആസ്മ അറ്റാക്ക് ഉണ്ടാകുന്നത്. നെഞ്ചിൽ എന്തോ കെട്ടിക്കിടക്കുന്നത് പോലെ ശ്വാസോച്ഛ്വാസം കുറയും, ശ്വാസമുട്ടലുണ്ടാവും. ശ്വാസമുട്ടലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെയധികം ചുമയ്ക്കും, രാത്രിയിൽ ചുമയുണ്ടാവും. ഇതൊക്കെയാണ് പിന്നെ പ്രധാനമായിട്ടും ഒരു 5 തരത്തിലാണ് ആസ്മയുള്ളത്. അലർജി മൂലം ഉണ്ടാവാം, കുട്ടിക്കാലത്ത് ചെറിയ കുട്ടികളിൽ കാണുന്ന ആസ്മയുണ്ടാവാം, കാലാവസ്ഥാ മാറ്റങ്ങൾ നമുക്കറിയാം, കാലാവസ്ഥാ മാറ്റവും പൊടി അങ്ങനെ തുടങ്ങിയ അലർജി, അല്ലെങ്കിൽ പൂക്കളുടെ എന്താ പറയുക പൂമ്പൊടി അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ, നമ്മുടെ സോഫയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വീണ്ടും അതിലുള്ള പൊടി, പോവാതെ പോകുന്ന പൊടികൾ, ഇതുകൊണ്ടെല്ലാം നമുക്ക് ആസ്മയുണ്ടാവും. അത് അലർജിക് ആയിട്ടുള്ള ആസ്മയുടെ ഉദാഹരണങ്ങളാണ്. പിന്നെ ചുമയോടുകൂടിയ ആസ്മ, ചിലർ വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസ പെട്ടെന്ന് ആസ്മയുണ്ടാവും. ഒരുപാട് വ്യായാമം ചെയ്യുമ്പോൾ ഈ ഇത് ശ്വാസനാളം സങ്കോചിച്ചിട്ട് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവും. അപ്പോൾ ആസ്മ ലക്ഷണങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കി വയ്ക്കുന്ന ഈ മരുന്ന് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് നമുക്ക് സാധിക്കും. അപ്പം പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഷാർപ്പ് കൺട്രാക്ഷൻസ് ആണെന്ന് പറയുന്നത്, അതായത് ശ്വാസനാളിയുടെ ചുറ്റുമുള്ള മസിലുകൾ പെട്ടെന്ന് ചുരുങ്ങിപ്പോവും. നമ്മൾ പടത്തിൽ കണ്ടതുപോലെ പെട്ടെന്ന് ചുരുങ്ങിപ്പോവും. അവർക്ക് പിന്നെ അങ്ങ് വികസിക്കാൻ മേലാത്ത പോലെ സ്പാസം, അതായത് നമ്മൾ പറയില്ലേ നടുവ് വെട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ മസിലുകൾ പിന്നെ പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരാതെ അത് സ്പാസം ഉണ്ടാവും, അത് ചുരുങ്ങിയങ്ങിരിക്കും. പിന്നെ അവർക്ക് ആ മസിലുകൾക്ക് വികസിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പടത്തിൽ കണ്ടതുപോലെ എയർവേ ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. പിന്നെ ഉണ്ടാകുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരം ഇതിനൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് മ്യൂക്കസ്, അതായത് നമ്മുടെ കഫം വരിക എന്നുള്ളതാണ്. കഫം വരുമ്പോഴത്തേക്കും
സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കഫം എല്ലാം നമ്മൾ നമുക്ക് സ്വയം അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഇത് പക്ഷേ സാധാരണ കൂടുതലായിട്ടുള്ള കഫം ഉണ്ടാവുകയും അത് ആ കഫത്തെ പല ശരീരത്തിൻ്റെ പല പ്രതിഭാസങ്ങൾ കൊണ്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ മേലാതെയും വരുമ്പോൾ ആ മ്യൂക്കസ് കഫക്കെട്ട് അവിടെ ഉണ്ടാവുകയാണ്. ഇതൊന്നും കൂടാതെ ഇതിൻ്റെ എല്ലാം കൂടി ശരീരത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവിടെ എഡിമ, അതായത് ശ്വാസകോശത്തിന്, ശ്വാസനാളത്തിന്, ഈവൻ ചെറിയ ശ്വാസനാളികളിൽ പോലും നീർവീക്കം, എഡിമ അഥവാ നീർവീക്കം, അതായത് ഇൻഫ്ലമേഷൻ, അതുണ്ടാവുന്നു. ഇതെല്ലാം കൊണ്ട് നമുക്ക് എന്ത് പറ്റും? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന അളവ് കുറയുകയും ഇത് സ്പാസം, മസിലുകൾ ഇങ്ങനെ സ്പാസമായിട്ട്, അതായത് ഇറുകി പിടിച്ചിരുന്ന പിന്നെ വികസിക്കാൻ മേലാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ട് തരത്തിലാണ് നമുക്ക് ഈ ആസ്മയെ ചികിത്സിക്കാൻ പറ്റുന്നത്. അതായത് നമുക്ക് പൂർണ്ണമായി ഇത് ഒഴിവാക്കാവുന്ന ഒരു ചികിത്സ ലഭ്യമല്ല. അപ്പം പക്ഷേ നമുക്കിതിനെ, ഈ ആസ്മ ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. നിരന്തരമായിട്ട് ഉള്ള മരുന്നും യോഗങ്ങളിൽ കൂടെയും എക്സസൈസിലൂടെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് വെക്കാൻ പറ്റും. ഉടനടിയുള്ള പരിഹാരം എന്ന് പറയുന്നതാണ് നമ്മുടെ റെസ്ക്യൂ മെഡിക്കേഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ്മ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതിലായിരുന്നു ചില സിനിമകളിൽ നമ്മൾ കാണുമല്ലോ, ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉടനെ തന്നെ ശ്വാസതടസ്സം ഉണ്ടായിട്ട് പെട്ടെന്ന് ഇൻഹെയിലർ എടുത്ത് അടിക്കുന്നു. അതായത് നമ്മുടെ റെസ്ക്യൂ മെഡിക്കേഷൻ, ഉടനടിയുള്ള പരിഹാരമാണ് ഇത്. നമ്മൾ ഇപ്പം ഒരു ദിവസം എത്ര പ്രാവശ്യം നമുക്ക് ആസ്മ അറ്റാക്ക് ഉണ്ടാകും, രാത്രിയിലാണെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ പകൽ സമയത്ത് ഒക്കെ ഉണ്ടാകുമ്പോൾ, നമ്മളൊക്കെ ഒരു 3-4 പ്രാവശ്യം നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ആസ്മ അറ്റാക്കിൻ്റെ നിരക്കനുസരിച്ച് പെട്ടെന്ന് നമുക്ക് അപ്പം തന്നെ ഒരു റിലീഫ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിനെപ്പറ്റി നമുക്ക് വേറൊരു അടുത്ത ഒരു സെഷനിൽ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഞാൻ വിളിച്ചെന്ന് പറയുമ്പോൾ ഉള്ള പെൺകുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നിലേക്ക്, അവർക്കുള്ള സംശയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഉടനടിയുള്ള പരിഹാരത്തെപ്പറ്റി നമുക്ക്, അല്ലെങ്കിൽ റെസ്ക്യൂ മെഡിക്കേഷനെ പറ്റി സംസാരിക്കാണ്ട് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം ഈ ആസ്മ ലക്ഷ്മ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, പെട്ടെന്നുള്ള റെസ്ക്യൂ മെഡിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ നിയന്ത്രിച്ച്, അതായത് റെസ്ക്യൂ മെഡിക്കേഷൻ്റെ അളവ് ഒരു കുറേ പ്രാവശ്യം ഒരു ദിവസം ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും ഡോക്ടർ നമ്മളുടെ അടുത്ത് പറയും ഇത് നിയന്ത്രിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിയന്ത്രിച്ച് പോകുന്ന മരുന്നുകൾ നമ്മൾ ഡെയിലി എടുക്കണം. പെട്ടെന്ന് അറ്റാക്ക് വരുമ്പോൾ മാത്രം അടിക്കേണ്ട പോലെയുള്ള ഒരു സാധനമല്ല. നിയന്ത്രിക്കേണ്ടി വരുന്ന മരുന്നുകൾ നമ്മൾ ഡെയിലി കഴിച്ച് ഇത് നിയന്ത്രിച്ച് വെക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നിയന്ത്രിച്ച് നമ്മൾ വെക്കുമ്പോൾ ഈ റെസ്ക്യൂ മെഡിക്കേഷൻ നമ്മൾക്ക് ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ നിയന്ത്രിക്കുന്ന മരുന്നുകളിൽ ഇപ്പം ഞാൻ ഈ സെറാഫ്ലോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മരുന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഇതിനെപ്പറ്റിയാണ് ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയുമായിട്ട് സംസാരിച്ചത്. അല്ലാതെ ഇത് ഒരു മരുന്നിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ആ മരുന്നിനെപ്പറ്റി മാത്രം, ആ കമ്പനിയുടെ മരുന്നിനെപ്പറ്റി മാത്രമുള്ള ഒരു വിവരണമല്ല. അപ്പോൾ ഈ സെറാഫ്ലോ പോലെയുള്ള മരുന്നുകളിൽ നമ്മൾ അതിൽ നിയന്ത്രിക്കുന്ന മരുന്നുകളാണുള്ളത്. അതിൻ്റെ അകത്ത് രണ്ട് മെഡിസിൻസാണ് ഉള്ളത്. ഒന്ന്, അതിൻ്റെ പേര് സാൽമിട്രോൾ എന്ന് പറയും. അതിൻ്റെ ഞാൻ മൈക്രോഗ്രാം എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. MCG എന്ന് പറഞ്ഞാൽ മൈക്രോഗ്രാം. 25 മൈക്രോഗ്രാം ആണ് ഈ സാൽമിട്രോൾ ഇതിനകത്തുള്ളത്. രണ്ടാമതുള്ളതാണ് നമ്മുടെ സ്റ്റിറോയിഡ്, അതായത് ഫ്ലൂട്ടിക്കസോൺ എന്ന് പറയുന്ന മരുന്ന്. അത് ഫ്ലൂട്ടിക്കസോൺ ഒരു സ്റ്റിറോയിഡാണ്. അതിൻ്റെ അളവ് 250 മൈക്രോഗ്രാം ലെവലിലാണ്. ഈ മൈക്രോഗ്രാം എന്ന് പറയുന്നതിൽ നമുക്ക് പ്രത്യേകതയുണ്ട്. അതിനു മുന്നേ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 1 mg എന്ന് പറയുന്നത് 1000 μg ആണ്. അപ്പോൾ വളരെ ചെറിയ എമൗണ്ട് ഒരു രണ്ട് മരുന്നുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഫ്ലൂട്ടിക്കസോൺ, അതായത് സ്റ്റിറോയിഡിനെ പറ്റിയായിരുന്നു ഈ പെൺകുട്ടിയുടെ സംശയം, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിലുള്ളത് 250 മൈക്രോഗ്രാം ലെവലിലുള്ള മരുന്നാണ്. ഇത് ചെയ്യുന്നത് നമ്മുടെ ശ്വാസനാളത്തിൽ നീർവീക്കം ഉണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശ്വാസകോളത്തിൻ്റെ അകത്തുള്ള എഡിമ, ഇൻഫ്ലമേഷൻ അഥവാ നീർവീക്കം അതങ്ങ് കുറയും. രണ്ടാമതായിട്ടുള്ളത് സാൽമ്യൂട്രലാണ്. അത് ശ്വാസനാളത്തെ, അതൊരു ലോങ് ആക്ടിങ് ബ്രോങ്കോ ഡയലേറ്ററാണ്. അതായത് ശ്വാസം വന്നതുകൊണ്ട് അവിടെ ചുരുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ ആസ്മയുള്ളവരിൽ ശ്വാസകോശം ചുരുങ്ങിയിരിക്കുകയാണ്. ഇത് വികസിപ്പിച്ച് നിർത്തും. അങ്ങനെ വികസിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് ഈ മരുന്നുകൾ പറയുക 2 നേരം കഴിക്കണം എന്നാണ്. അവർ മെയിനായിട്ടുള്ള കാരണങ്ങൾ ഇതുകൊണ്ടാണ്. ഈ സാൽമിട്രോൾ എന്ന് പറയുന്ന മരുന്ന് 12 മണിക്കൂറാണ് ഏകദേശം ഇതിൻ്റെ
പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള കഴിവുള്ളത്. അപ്പോൾ അടുത്ത 12 മണിക്കൂറാകുമ്പോഴേ നമ്മൾ അടുത്ത ഡോസും കൂടി കൊടുക്കണം. അങ്ങനെ ഈ രണ്ട് മരുന്നും കൂടി അത് അവർ പരസ്പര പൊരുത്തത്തോടെ സംയോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ശ്വാസനാളം എപ്പോഴും വികസിച്ചിരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ നീർവീക്കത്തെ കുറച്ച് വയ്ക്കാനുമുള്ള ഒരു ഒരു കഴിവ് നമ്മുടെ ശ്വാസനാളത്തിന് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ്മയ്ക്ക് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ചികിത്സയില്ല. നമുക്ക് രണ്ട് തരത്തിലുള്ള മാനേജ്മെൻ്റ് ആണുള്ളത്. ഒന്ന് റെസ്ക്യൂ മെഡിക്കേഷൻ. നമ്മൾ ക്ലാസ്മേറ്റ്സ് സിനിമയിൽ നരേൻ്റെ കഥാപാത്രം ചെയ്യുന്നത് പോലെ ആസ്മ അറ്റാക്ക് വരുമ്പോൾ 5-6 പ്രാവശ്യമൊക്കെ വെൻ നീഡഡ്, ആവശ്യമുള്ളപ്പോൾ മാത്രം, അറ്റാക്ക് വരുമ്പോൾ മാത്രം ഇത് ചെയ്യുക. രണ്ടാമത്തേത് കൺട്രോൾ മെഡിക്കേഷൻ. അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഈ സെറാഫ്ലോയിലുള്ള മരുന്ന്, സാൽമീട്രോൾ എന്ന് പറയുന്ന ശ്വാസനാളം വികസിപ്പിച്ചു വയ്ക്കുന്ന മരുന്നും സ്റ്റിറോയിഡ് എലഫ്യൂട്രിക്കസോൾ എന്ന് പറയുന്ന സ്റ്റിറോയിഡ് കണ്ടൻ്റ് ഉള്ള സംഭവം, അത് നമ്മുടെ നീർവീക്കം ഉണ്ടാക്കാനായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയിട്ട് നീർവീക്കം കുറയുകയും ചെയ്യും. ഇത് നമ്മൾ ഡെയിലി ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ദിവസം 2 നേരം കഴിച്ച് മാനേജ് ചെയ്ത് പോകണം. ഇങ്ങനെ ഈ കൺട്രോൾ മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ റെസ്ക്യൂ മെഡിക്കേഷന് ഉള്ള അത് ഉപയോഗിക്കേണ്ടതായ അവസ്ഥകൾ കുറയും. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ആസ്മ ഉള്ള പേഷ്യൻസ് ചെയ്യുന്ന ഒരു സാധാരണ മിസ്റ്റേക്കാണ്, ചെടിക്കൊരു ആശ്വാസം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ കൺട്രോളർ മെഡിക്കേഷൻ അങ്ങ് നിർത്തും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ആശ്വാസം കിട്ടുന്നത് ഇത് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് നിർത്തിക്കഴിയുമ്പോൾ, ഒന്നാമത്തെ കാര്യം നമ്മൾ നിർത്തിയാൽ ഇത്തരം മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നത് ഈ ആസ്മ അറ്റാക്കിനെ കൂടുതലായിട്ട് മീൻസ് കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു ശരീരത്തിന് ഒരു ടെൻഡൻസി ഉണ്ടാകും. കാരണം പെട്ടെന്ന് നമ്മളൊരു കാര്യം മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം സിംപ്റ്റംസ് നമുക്ക് ശരിക്കും ലക്ഷണങ്ങൾ ഇല്ലാത്തത് നമ്മൾ ഈ കൺട്രോൾ മെഡിസിൻ ഉപയോഗിച്ച് ഈ രണ്ട് വിധത്തിലുള്ള മെക്കാനിസത്തിലൂടെ നമ്മുടെ എയർ ശ്വാസനാളത്തെ വരുതിക്ക് നിർത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും അത് പെട്ടെന്ന് നമ്മുടെ ലക്ഷണങ്ങൾ കുറഞ്ഞു എന്ന് വെച്ചിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും നമ്മുടെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് ആസ്മ അറ്റാക്കിൽ ഉണ്ടാവും. നമ്മൾ വീണ്ടും റെസ്ക്യൂ മെഡിക്കേഷനിലായിട്ട് വീണ്ടും വീണ്ടും 5-6 പ്രാവശ്യം അല്ലെങ്കിൽ ഇത് വീണ്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഇത് കൺട്രോൾ ചെയ്ത് വെക്കുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പം പലരുടെയും ശ്വാസനാളത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പലപ്പോഴും അവിടെ ഒരു ഇൻഫ്ലമേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ അത് നമുക്ക് ആസ്മ അറ്റാക്ക് ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ച് ശരീരത്തിന് അതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഇത് എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴും എപ്പോഴും ഈ നമ്മൾ മരുന്നെടുക്കാത്ത ഏതവസ്ഥയിലും ശരീരം ഇങ്ങനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ റെഗുലറായിട്ടുള്ള യൂസ് കൊണ്ട് മാത്രമേ, റെഗുലറായിട്ട് ഈ കൺട്രോൾ മെഡിക്കേഷൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ആസ്മയെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ ഈ മെഡിസിൻ എടുക്കാൻ തുടങ്ങി എന്ന് വെച്ചോ, അതായത് കൺട്രോൾ മെഡിക്കേഷൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് നമുക്ക് തരുമ്പോൾ നമ്മളത് എടുക്കാൻ തുടങ്ങി, പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 ദിവസങ്ങൾ കൊണ്ടൊന്നും നമുക്കിതിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ, 2-3 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഈ മരുന്ന് ശരീരത്തിൽ പ്രവർത്തിച്ച്, അതായത് ഈ രാസവസ്തുക്കളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കണമല്ലോ, ഇതെല്ലാം ശരീരത്തിന് മനസ്സിലായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 2-3 ആഴ്ചകളെടുത്തേക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനുള്ള സമയം കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്കറിയാം ഇപ്പം തണുപ്പ് കാലത്ത് എനിക്ക് തുമ്മലുണ്ട്, അപ്പോൾ അത് അലർജി കൊണ്ട്, തണുപ്പിൻ്റെ കോൾഡ് എയർ കൊണ്ടുള്ള, തണുത്ത ഈ എയർ ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ടുള്ള അലർജിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ ഈ തണുപ്പ് കാലം, ഇവിടെ ഇപ്പം കാനഡയിലും മഞ്ഞുകാലം വരുന്നതിന് കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഞാൻ ഈ കൺട്രോൾ മെഡിക്കേഷൻ എടുക്കാൻ തുടങ്ങും. എന്നാലാണ് മഞ്ഞുകാലം വരുമ്പോഴത്തേക്ക് ഈ 2-3 ആഴ്ച കൊണ്ടാണ് എൻ്റെ ശരീരം അതുമായിട്ട് പ്രിപ്പയർ ആവുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് വേണ്ടി തയ്യാറാവുകയുള്ളൂ. നമ്മൾ കുറച്ച് സമയം ഇതിന് കൊടുക്കണം. ഒന്നോ ഈ റെസ്ക്യൂ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആക്ഷനാണ്. അതുപോലെ പെട്ടെന്നൊരു ആക്ഷൻ നമുക്ക് ഈ കൺട്രോൾ മെഡിക്കേഷൻ കൊണ്ട് കിട്ടില്ല. അത് നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട കാര്യമാണ്. 2-3 ആഴ്ചകളെടുക്കും ഈ കൺട്രോൾ മെഡിക്കേഷന് എഫക്റ്റീവ് ആവാൻ. പിന്നെ ഈ കൺട്രോളർ മെഡിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആസ്മ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2-3 ആഴ്ചകളെടുക്കും ആസ്മ അറ്റാക്കിനെ നമ്മൾ ഒരു ക്വിക്ക് റിലീവ് ചെയ്യുന്ന ഈ സാൽബ്യൂട്ടമോള് പോലെയുള്ള ക്വിക്ക് റിലീഫ്
എടുക്കുന്ന അതിന് ക്വിക്ക് റിലീഫാണ്, പെട്ടെന്ന് തന്നെ ആക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ആസ്മ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കൺട്രോൾ മെഡിക്കേഷൻ ഒരിക്കലും എടുക്കരുത്, കാരണം നമുക്ക് ക്വിക്ക് റിലീഫ് ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ ആസ്മയ്ക്കുള്ള ഇൻഹേലേഴ്സ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് അടുത്തത്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്കിതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്ന് കിട്ടുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും അതൊന്ന് ജെൻറ്റിലായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്താൽ അതിലുള്ള രാസവസ്തുക്കളുടെ മോളിക്കുലർ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതുകൊണ്ട് ജെൻറ്റിലായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. അതായത് അതിനകത്തുള്ള മോളിക്യൂൾസിനെ എല്ലാത്തിനെയും ഒന്ന് ഈവനായിട്ട് ഒന്ന്, അതൊരു ഒരു എയറോസോളാണ്, അപ്പോൾ അതൊന്ന് എല്ലായിടത്തും ഒരുപോലെ വരുത്താൻ വേണ്ടി നമ്മൾ ജെൻറ്റിലായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാ തുറക്കുന്ന അപ്പോൾ തന്നെ, വാ തുറക്കുന്ന അപ്പോൾ തന്നെ വായിലെ ചുണ്ടുകൊണ്ട് ഇത് സീൽ ചെയ്ത്, അതിൻ്റെ ഇത് സീൽ ചെയ്ത് വെച്ചുകൊണ്ടാണ് അത് പ്രസ് ചെയ്യേണ്ടത്. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം വായ്ക്കകത്തേക്ക് മരുന്ന് അടിച്ചു വരും. അപ്പോൾ അങ്ങനെ അടിച്ചു വരുമ്പോൾ നമ്മൾ അത് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം ഒരു 10 സെക്കൻഡെങ്കിലും നമ്മുടെ ശ്വാസനാളത്തിൽ തങ്ങി നിൽക്കാൻ പാകത്തിന് നമ്മൾ 10 സെക്കൻഡ്, 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 1001, 1002, 1003 അതാണ് 10 സെക്കൻഡ്. 1010 വരെ എണ്ണുന്നത് വരെ അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ തന്നെ മരുന്നടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ ഇനി ഡോക്ടർ ഒരു പഫ് ആയിരിക്കും ചിലർക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്, അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഒരു പഫ് അല്ലെങ്കിൽ 2 പഫ് എങ്ങനെയാണ് എത്ര പഫാണ് എടുക്കാൻ ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ. ഇത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിൻസ് യുവർ മൗത്ത്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റിറോയിഡ് മെഡിക്കേഷൻ അതിനകത്തുണ്ട്. സ്റ്റിറോയിഡിന് നമ്മുടെ, അതായത് ഈ മരുന്നിനെ നമുക്ക് ആക്ഷൻ കിട്ടുന്ന പെട്ടെന്ന് തന്നെ ശ്വാസനാളത്തിലേക്ക് എത്തിക്കൊണ്ടാണ്. അത് നമ്മുടെ ബ്ലഡിനകത്തേക്ക് പോയി അവിടുന്ന് തിരിച്ചു വന്ന് പ്രവർത്തിച്ചിട്ടൊന്നുമല്ല, ലോക്കൽ ആക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. വായ്ക്കകത്തും ശ്വാസനാളത്തും, നമ്മൾ ഈ ശ്വാസം പിടിച്ചു വയ്ക്കുമ്പോൾ 10 മിനിറ്റ് പിടിച്ചു വയ്ക്കുമ്പോൾ ശ്വാസനാളത്തിൽ നമുക്ക് ഇത് കിട്ടുന്നത് അതവിടെ ലോക്കലായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ വായ്ക്കകത്ത് ആണ് ശരിക്കും ഇതിൻ്റെ കണികകൾ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റിറോയിഡിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പറയാനുള്ളത്, അത് റെഗുലറായിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരം ഇത് അടിച്ചു കഴിയുമ്പോൾ വായ്ക്കകത്ത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പ്രതിരോധ ശേഷി കുറയുമ്പോൾ അവിടെ രോഗാണുബാധ, വായ്ക്കകത്ത് തന്നെ നമുക്കറിയാം ഒരു നല്ല ഒരു നല്ല ബാക്ടീരിയയുടെ ഒരു പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും വായ്ക്കകത്ത് അസുഖങ്ങളൊന്നും വരാത്തത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സ്റ്റിറോയിഡ് കൊടുത്ത് വായ്ക്കകത്ത് ഇതിൻ്റെ കണികകൾ തങ്ങി നിൽക്കുമ്പോൾ വായുടെ അകത്തുള്ള പ്രതിരോധ ശേഷി കുറയുകയും നമ്മുടെ നാക്കിനകത്ത് നാക്കിന് ഫംഗൽ ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്, പല്ലുകളെയും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഇത് ഇൻഹേലർ അടിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ വായ നന്നായിട്ട് കഴുകണം. ഇനി പല്ലിനെ കുറച്ച് കേടുപാടുകൾ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സിലേക്ക് കിടക്കുകയാണ്. ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് സൈഡ് ഇഫക്ട്സ് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ഇൻഹേലർ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയ രീതിയിൽ ഹാർട്ട് റേറ്റ് ഒന്ന്, ഹൃദയം ഒന്ന് പടപടാന്നിരിക്കുന്ന പോലെ തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ മരുന്നുമായിട്ട് അഡ്ജസ്റ്റ് ആകുമ്പോൾ അതങ്ങ് മാറിക്കോളും. മെയിനായിട്ട് നമ്മളിവിടെ ഫംഗൽ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ വാ കഴുകുന്നത്, എന്തിനാണ് അല്ലെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്നത്? അപ്പോൾ ഈ പ്രശ്നം ഇതാണ്, സ്റ്റിറോയിഡിൻ്റെ കണികൾ, സ്റ്റിറോയിഡാണ് അത് നമ്മുടെ ഒരു പ്രതിരോധ ശേഷിയെ ഇത്തിരി വായ്ക്കകത്ത്, ഇത് ബ്ലഡിലോട്ടൊന്നും പോകുന്നില്ല കേട്ടോ, വളരെ കാര്യമായ അറിവുകൾ ബ്ലഡിലോട്ടൊന്നും പോകുന്നില്ല, വായ്ക്കകത്ത് ഇതിൻ്റെ കണികൾ തങ്ങി നിന്നാലും നമുക്ക് പ്രതിരോധ വായ്ക്കകത്ത് പ്രതിരോധ ശേഷി കൊണ്ടുവരും. ബ്രഷ് യുവർ ടീത്ത്, റിൻസ് കൃത്യമായിട്ട് എന്തായാലും വാ കുലുക്ക് കുഴിഞ്ഞ് കഴുകണം. കൂടുതൽ പല്ലിന് കേടുപാടുകളോ അങ്ങനെ വരുമോ സംശയമുള്ളവർ തീർച്ചയായിട്ടും ഓരോ റിൻസിങ് കഴിഞ്ഞിട്ടും പല്ല് ഇപ്പോൾ തേക്കണം, നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ഇനി നമുക്കുള്ളത് ഒരു ഡ്രൈ മൗത്ത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വരും. അതായത് പെട്ടെന്ന് ഇത് അടിച്ച് കഴിയുമ്പോൾ, സ്ഥിരമായിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് വായ വരളുന്നതുപോലെ തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വായ വരണ്ണു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വായിൽ ഉമ്മിനീരാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊന്നും വരാതെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉമ്മിനീരിൻ്റെ അളവ് കുറയുമ്പോൾ പല്ല് കേടാവുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. പിന്നെ കുറച്ച് എന്നാ പറയുക, മധുരം കഴിക്കുന്നത് നമുക്ക് വായ്ക്കകത്ത് മുട്ടായി കിടക്കുമ്പോൾ കൂടുതൽ ഉമ്മിനീര് വരും, അതുകൊണ്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ മരുന്നും എടുത്ത് പിന്നെ മധുരവും കഴിച്ചിട്ട് പിന്നെ പല്ല് കേടായി എന്നൊന്നും പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുതേ. അപ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് തന്നെ ഓറൽ ഹൈജീൻ, അതായത് വായുടെ അകത്തുള്ള വൃത്തിയായി, വായുടെ അകം വൃത്തിയായി സംരക്ഷിക്കുക.
സ്റ്റിറോയിഡിനെ പറ്റി തന്നെയായിരുന്നല്ലോ ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് ഇതിനകത്തുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ പല്ലിൻ്റെ നാക്കിൻ്റെ അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ വാ കഴുകിയിട്ട് നമ്മൾ പരിഹരിക്കുന്നു. പിന്നെ ആൾക്കാരുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ നമുക്ക് ഉള്ള സ്റ്റിറോയിഡിനെ പറ്റിയുള്ള നമുക്കറിയാം സൈഡ് ഇഫക്ട്സുകൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഈ മരുന്നുകളുടെ കേസിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ കാണിച്ച പോലെ മൈക്രോഗ്രാം ലെവലിലാണ് ഇതിൽ മരുന്ന് ഉള്ളത്. അപ്പോൾ ആ മൈക്രോഗ്രാം ലെവലിൽ അത് കൃത്യമായിട്ട് വായുടെ അകത്ത് അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ ടാർജറ്റഡ് ഡോസസ് ഓഫ് ഡ്രഗ്സ് ആണ്, വളരെ കുറഞ്ഞ അളവിൽ നമ്മുടെ അസുഖം ജസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള മൈക്രോഗ്രാം അളവിലുള്ള മരുന്ന്, അത് വളരെ കുറച്ച് അളവിൽ മാത്രമേ നമുക്ക് ബ്ലഡിലേക്ക് കയറുകയും അവിടുന്ന് സ്റ്റിറോയിഡിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഉള്ളൂ. അത് മനുഷ്യരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള മറ്റു മരുന്നുകൾ, അതായത് വായിലൂടെയൊക്കെ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു പക്ഷേ നമുക്ക് സ്റ്റിറോയിഡ് കൊണ്ടുള്ള സൈഡ് ഇഫക്റ്റ് നമുക്ക് ഉണ്ടാവാം. പക്ഷേ ആ മരുന്നിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മൈക്രോഗ്രാമിലുള്ള അളവിലുള്ള മരുന്ന് സ്റ്റിറോയിഡ് ശ്വാസനാളിയിൽ തങ്ങി നിൽക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് കാര്യമായ വലിയ പ്രശ്നങ്ങൾ സാധാരണ അവസ്ഥയിൽ നമുക്ക് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ഇനി കൺട്രോൾ മെഡിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രധാനമായ കാര്യം, എല്ലാ ദിവസവും ഒരേ സമയത്ത് രാവിലെയും വൈകുന്നേരവുമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് അത് എടുക്കാൻ ശ്രമിക്കണം. രണ്ടാമത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്, ഇത് റെസ്ക്യൂ മെഡിക്കേഷൻ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ആസ്മ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ സംസാരിച്ച പോലെ തന്നെ അത് റെസ്ക്യൂ മെഡിക്കേഷൻ്റെ പ്രയോജനം കിട്ടില്ല. കാരണം ഇത് ശരീരത്തിൽ ആക്ട് ചെയ്ത് വരാൻ തന്നെ ഒരാഴ്ച മുതൽ 3 ആഴ്ചകൾ വരെ സമയമെടുക്കും. ഒരിക്കലും ഇത് ആസ്മ അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് റിലീഫ് ആശ്വാസം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ സാധാരണ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ വളരെ കുറഞ്ഞ എമൗണ്ട് കാര്യങ്ങളെ ഇത് ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. അത് ഇങ്ങനെ ഒരു ബ്ലഡ് ഷുഗറൊക്കെ സ്റ്റിറോയിഡിൻ്റെ സൈഡ് ഇഫക്റ്റ് മൂലം നമുക്കൊരു ഡയബറ്റീസ് വരാൻ ഭാഗത്തിലേക്കൊന്നും ഒരിക്കലും ഈ മെഡിക്കേഷൻ പോകുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം മൈക്രോഗ്രാം അവൈലബിൾ, ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു എന്താ പറയുക, കോൺഫിഡൻസ്, ആ ഒരു വിശ്വാസത്തോടു കൂടി, മരുന്നിലുള്ള വിശ്വാസത്തോടു കൂടി, ഡോക്ടറിലുള്ള വിശ്വാസത്തോടു കൂടി മാത്രം നമ്മൾ ഈ മരുന്ന് കഴിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ 100% ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഞാൻ നിർത്തുകയാണ്, കാരണം ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഇനി എന്തെങ്കിലും ഒരുപക്ഷെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ച് ഇട്ടാൽ എനിക്ക് ഒരുപക്ഷെ അതിനുള്ള സമയമോ കാര്യങ്ങളോ ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഓരോരുത്തരുടെ സംശയങ്ങൾ പുതിയൊരു വീഡിയോ ആക്കി ഇടാൻ ശ്രമിക്കാം. ഇങ്ങനെ 2 ബുക്കുകളുണ്ട്, മാതൃഭൂമി മരുന്നറിവുകൾ എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഓരോരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇതിൽ നിന്നും ആളുകളിൽ നിന്നും കിട്ടിയ ഒരു പ്രോത്സാഹനത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നെ കേട്ടതിന് നന്ദി. നമസ്കാരം.